വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേ ഇതുപോലെ ഉണ്ടാക്കി കേട്ടോ. യൂട്യൂബിൽ 2 മില്യൺ വ്യൂ കിട്ടിയ ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കി. സത്യം പറയല്ലോ അടിപൊളി ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളു ഇതിന്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്, മുഴുവൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോണോട് കൂടി. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയ ചിക്കനാണ് കേട്ടോ. വെള്ളമൊക്കെ ശരിക്കും പോയ ശേഷമാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് മല്ലി മുഴുവനോടെ ഉള്ളതും കുരുമുളകും കുറച്ച് കരിയേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല രീതിയിൽ തന്നെ റോസ്റ്റായി കിട്ടണം കേട്ടോ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ മുഴുവനോടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. എൻ്റെ അടുത്ത് പെരിഞ്ചീരം മുഴുവനോടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവസാനം പൊടി ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇലയൊക്കെ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരണം, കാരണം നമ്മൾ മിക്സിയിലിട്ടല്ല കേട്ടോ പൊടിക്കുന്നത്. ഇതുപോലെ ഒരു കല്ലിലിട്ടാണ് പൊടിക്കുന്നത്. മിക്സി ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും. നമുക്ക് ഒത്തിരി പൊടിയായി പോകണ്ട, തരിതരിയായിട്ട് ഈ മസാല കിട്ടണം കേട്ടോ. എന്നാലാണ് ആ ചിക്കൻ ആ ഒരു നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ചേറെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയ്ക്ക് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൊത്തി അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരേണ്ടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരിവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കണം, നിങ്ങൾക്കറിയാലോ ചിക്കൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി വരും. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യൽ അപ്പോൾ വെന്ത് വരാണ്ട് കൂടുതൽ സമയമെടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടത്തില്ല. മസാലയൊക്കെ നന്നായിട്ട് അകത്തോട്ട് പിടിക്കണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല എല്ലാം കൂടി ഇതിലേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേ അതിനകത്തേന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒത്തിരി വെള്ളമൊന്നും ഇല്ല കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, സാധാരണ ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തരിതരിയായി പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സവാള ഇതുപോലെ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്നത്, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ ശേഷം ഞാൻ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഞരടിയെടുത്താണ്. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ്, അപ്പോൾ സവാളയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്ത്, പെരിഞ്ചീരകം നേരത്തെ റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പെരിഞ്ചീരകം ഇടാത്തതുകൊണ്ടാണ് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾ ആദ്യമേ പെരിഞ്ചീരകം റോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. നന്നായിട്ടിത് മുരിഞ്ഞു വരും, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്ന്. ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പം നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. സാധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പൊടിഞ്ഞു വിളക്കുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞും വരത്തില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് നോൺ സ്റ്റിക്ക് പാനിലാണ് മറ്റേലുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഉണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാം, ഒരു അടിപൊളി ടേസ്റ്റാണ്. 100% ഗ്യാരൻ്റിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ ആയാലും അടിപൊളിയാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിച്ചു നോക്കി കേട്ടോ, അതും ഒരു അടിപൊളി ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് സമയം മതി, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ. എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് തന്നെ പറയാം. ഗ്യാരൻ്റി ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളിതിനകത്ത് പെപ്പറും ക്രഷ്ഡ് ചില്ലിയും ഗ്രീൻ ചില്ലിയും ഒക്കെ ചേർക്കുന്നുണ്ട്. എന്നാൽ പോലും ഒത്തിരി എരിവൊന്നുമില്ല, പാകത്തിന് എരിവാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ.